ഞാൻ തമ്പനിയിൽ കൊടുത്തിരിക്കുന്നത് സത്യസന്ധമായ കാര്യമാണ് കേട്ടോ. എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചു. എന്താണ് എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചത് എന്നുള്ളത് ഞാൻ പറയാം. അതായത് ഐ എം കാതലൻ, ഈ സിനിമയുടെ ട്രെയിലറൊക്കെ വന്ന സമയത്ത് എനിക്ക് ആ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഈ സിനിമയോട് പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, ഇത് പണി പാടാൻ സാധ്യതയുണ്ടല്ലോ എന്നൊക്കെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. പിന്നെ ഇത് കുറച്ച് മുമ്പൊക്കെ എടുത്തു വെച്ച സിനിമയാണല്ലോ, ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ അല്ലേ റിലീസാവുന്നത്. സോ ഓവറോൾ അയ്യോ ഇത് പെടുവോ? ഗിരീഷേടി, നെസ്ലൻ കുടുങ്ങലാവോ? ഈ ഒരു ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ ആകപ്പാടുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഓക്കെ, ഗിരീഷേടിയാണ്. ഇപ്പം ട്രെയിലർ കണ്ടിട്ട് നമുക്ക് പ്രതീക്ഷ തോന്നുന്നില്ലെങ്കിൽ ഗിരീഷേടിയുടെ സംവിധാനത്തിൽ നെസ്ലിനൊക്കെ അഭിനയിച്ചുകൊണ്ടൊക്കെ വരുന്നു. അപ്പോൾ ഇവർ മുമ്പ് തന്നിട്ടുള്ളൊരു ഇമ്പ്രഷൻ നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ. സോ ആ ഒരൊറ്റ ട്രെയിലർ കണ്ടിട്ട് തോന്നിയില്ലെങ്കിലും ഇവർ പാർട്ടാവുന്നു എന്നുള്ളൊരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചു. ട്രെയിലർ കണ്ടിട്ട് എന്താണ് പണി പാടൂ എന്ന് തോന്നിയ എനിക്ക് തെറ്റി. മൊത്തത്തിൽ വിപരീതമായൊരു എക്സ്പീരിയൻസാണ് എനിക്ക് ആക്ച്വലി കിട്ടിയത്. നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു സിനിമ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പെട്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡായിട്ടാണ് കഥ ഇങ്ങനെ പോകുന്നത്. എവിടെ നമുക്കിങ്ങനെ ബോറടിക്കുക അല്ലെങ്കിൽ നമുക്ക് വെറുപ്പ് തോന്നുക അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഒന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ ഗിരീഷ് ഷെട്ടിയുടെ ഇതിന് മുമ്പുള്ള പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സൂപ്പർ ശരണ്യ, തണ്ണീർമത്തൻ ഡയറീസ്, പ്രേമലു, ഇതെല്ലാം വേറെ റേഞ്ചിൽ നിൽക്കുന്ന സിനിമകളാണ്. ഒരു അതിനതിൻ്റേതായ ഒരു ടെംപ്ലേറ്റും അതിന് അതിൻ്റേതായിട്ടുള്ള പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായൊരു സംഗതിയാണ്. ഈ ഹാക്കിങ് അല്ലെങ്കിൽ അങ്ങനൊരു പ്രമേയമൊക്കെ ആയിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് ഹാക്കിങ് അങ്ങനൊരു സാധനമല്ല. ഈ ഹാക്കിങ് ഇതിൻ്റെ അകത്തൊരു പാർട്ടാണ്. നെസ്ലിൻ്റെ കഥാപാത്രം ചെയ്യുന്നൊരു പരിപാടിയൊക്കെയാണത്. ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്. പക്ഷേ അത് സീരിയസ് ആയിട്ട് അത് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഭയങ്കരമാക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പൊട്ടിപ്പാളീസായി പണ്ടാറടങ്ങി പോയേനെ. നമുക്ക് ഇപ്പം കിട്ടിയ ആ ഒരു എൻജോയ്മെൻ്റ് ഒന്നും ചിലപ്പോൾ കിട്ടൂലായിരുന്നു. പക്ഷേ ഇത് ഇവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ്. കാര്യം എന്താണ്, തമാശകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവിടെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പം അത് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇടയിലൊക്കെ ആയിട്ട് തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമാണ്, മനസ്സിലായി. അങ്ങനെ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് അതിനൊരു ബോധം ആക്ച്വലി വേണം. അത് ഗിരീഷേടി പണിയറയാന്നുള്ളത് പിന്നെയും തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഗിരീഷേടിയുടെ മുമ്പുള്ള സിനിമകൾ അങ്ങനെ അത് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പോരുത് കേട്ടോ. ലൈക്ക് ഗിരീഷേടിയുടെ സിനിമയാണ് നെസ്ലൻ വരുന്നു. ഇപ്പോൾ ഗിരീഷേടിയുടെ ഇതിന് മുമ്പുള്ള പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് ഭയങ്കരമായിട്ട് തലയിൽ കയറ്റി വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ പോകണ്ട. നിങ്ങളിത് എന്താണ് വ്യത്യസ്തമായിട്ട് തന്നെ ചിന്തിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്ലെയിനായിട്ട് ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് വേറൊരു പാറ്റേണാണ്. ഇതിന് മുമ്പുള്ള മീൻസ് കംപ്ലീറ്റ്ലി മാറ്റി എന്നല്ല പറയുന്നത്. ഇത് ഇതിന് മുമ്പ് കണ്ട ആ ഒരു എനിക്കതിന് എന്താ ടേം ഇട്ട് വിളിക്കേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇതിൻ്റെ അകത്തേക്ക് ആക്ച്വലി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളേതായാലും പടം കണ്ടു നോക്ക്. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു. ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിട്ടാണ് തോന്നിയത്. ഇപ്പം ചില സംവിധായകരോടും ചില എഴുത്തുകാരോടുമൊക്കെ ചില സംവിധായകരോടും എഴുത്തുകാരോടക്കാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ലൈക്ക് ഇവർ നമ്മുടെ വിശ്വാസം തെറ്റിക്കില്ല, അല്ലെങ്കിൽ പണി അറിയാവുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള സംവിധായകരും എഴുത്തുകാരൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ഗണത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ ആക്ച്വലി എൻ്റെ മനസ്സിലുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ട് തന്നെയാണ് ഗിരീഷ് ഷെട്ടിനെയും ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മൂപ്പര് ഡയറക്റ്റ് ചെയ്ത് അവതരിപ്പിച്ച് തരും. ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് കൃത്യമായിട്ട് മൂപ്പര് എങ്ങനെ എൻഗേജ് ചെയ്യിക്കണം, അല്ലെങ്കിൽ അത് അറിയാം പുള്ളിക്ക്. അത് വളരെ ആത്മാർത്ഥമായിട്ട് പടമൊക്കെ പിടിക്കുന്നൊരു ചങ്ങാതിയൊക്കെ ആയിട്ടാണ്. ഞാൻ ജീതു ജോസഫിനെ കുറിച്ചിട്ട് അങ്ങനെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വിനി ശ്രീനിവാസൻ, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട്. ലൈക്ക് LJP ആത്മാർത്ഥമായിട്ട് പിടിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ടല്ലോ. അത് ഗിരീഷ് ഷെട്ടിയുടെ കേസിലും കൊള്ളാം. ഞാൻ ആരെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതല്ല, ആരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സാധനങ്ങൾ ആക്ച്വലി ഉണ്ട്. പക്ഷേ ഗിരീഷ് ഷെട്ടിയും നല്ല പണിയറിയാവുന്ന എന്താണ് ഓഡിയൻസിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാനൊക്കെ അറിയാവുന്നൊരു നല്ല രീതിയിൽ അറിയാവുന്നൊരു ആൾ തന്നെയാണ്. എന്തായാലും എന്നെ പടം നിരാശപ്പെടുത്തിയിട്ടില്ല. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. പിന്നെ നെസ്ലൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെസ്ലൻ ആസ് യൂഷ്വൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ മൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പുള്ളി രസമാണ്, എന്ത് രസമായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഇതിലത്തെ കഥാപാത്രത്തിനോടൊന്നും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അത് ഒരു അല്ലമ്പ് പരിപാടിയൊക്കെയാണ് മൂപ്പര് കാണിക്കണം, ഈ ആക്കിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആ കഥാപാത്രത്തോട് യോജിക്കാൻ പറ്റില്ല. പക്ഷെ അത് ആസ് ആൻ ആക്ടർ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ രസമായിട്ടാണ്. ഓക്കെ, നന്നായി ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതിൽ അഭിനയിച്ച ആൾക്കാരുടെ പേരൊന്നും പെട്ടെന്ന് മനസ്സിൽ കിട്ടുന്നില്ലടോ. പിന്നെ ഇവർ ഈ നസ്ലൻ്റെ എന്താണ് ഗേൾഫ്രണ്ടായിട്ടൊക്കെ അഭിനയിച്ച പുള്ളിക്കാരി, അതിൽ ശില്പ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്, അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നാച്ചുറലായിട്ട് അവരും ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ അർജുൻ റെഡ്ഡി പോലെയൊക്കെ വന്നൊരു ചങ്ങാതി ഉണ്ടല്ലോ സൂപ്പർ ഷാരണ്യയിലും, മൂപ്പരെ പേരെന്താണ് വിനീത്, ആ വിനീതും നന്നായിട്ട് ഇതിലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട്. പിന്നെ വേറൊരു വിനീതുണ്ട്, എന്താണ് മൂപ്പരും ഗിരീഷടിയുടെ കഴിഞ്ഞ സിനിമകളിലൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു, മൂപ്പരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ, ദിലീഷ് പോത്തൻ പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല, ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാൻ മറ്റേ നെസ്ലൻ ഇവരുടെ ഓഫീസിലേക്ക് പോകുന്നൊരു സീനുണ്ട്, ആ സമയത്ത് നെസ്ലനും ദിലീഷ് പോത്തനും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത് അത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ചു കൂട്ടോ. ദിലീഷ് പോത്തൻ്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ക്ലീശയാണ്, പുള്ളിയെക്കുറിച്ചൊക്കെ പറയേണ്ട കാര്യമില്ല, മൂപ്പര് നല്ലൊരു ആർട്ടിസ്റ്റാണ്, അടിപൊളിയായിട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട്. അത് കിടിലം സീനായിരുന്നു, അത് നല്ലൊരു സീനായിരുന്നു അത്. പിന്നെ എന്താണ്, പിന്നെ എന്തെങ്കിലും വിട്ടുപോയിണ്ടോ? പിന്നെ എല്ലാവരും മറ്റേ നെസ്ലൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ പുള്ളി ഒന്നുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടും വലുതായിട്ടൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് സിനിമ കാണുക, നിങ്ങൾ ഭയങ്കരമായിട്ട് ഭയങ്കര ഞാൻ എന്താ പറയുക, നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെയാണ്, അത് നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടൊക്കെ ഇരിക്കും നിങ്ങൾക്ക് ഈ പടം എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ. എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി കണ്ടൊരു സിനിമയാണ്, സീരിയസ്ലി. ഞാൻ എൻ്റെ സർക്കിളിലുള്ള ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ പറയലുണ്ട്, ഇങ്ങനെ ട്രെയിലർ അത്ര വലുതായിട്ട് തോന്നിയില്ല, ഗിരീഷ് ചേട്ടി പണി പറ്റിക്കുകയോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആകെ എന്താ ട്രെയിലർ കണ്ടിട്ടുള്ള കാര്യമാട്ടോ ഞാൻ പറയണത്. പക്ഷേ ഗിരീഷ് ചേട്ടിയും നെസ്ലനും ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. പക്ഷേ കൊള്ളാം, രസമുണ്ട്, നന്നായിണ്ട്. പിന്നെന്താണ് അപ്പം ഇത്രക്കൊക്കെ പറയാനുള്ളൂ. വരട്ടെ, ഇതെന്തായാലും ഹിറ്റാവും, പൊട്ടില്ല, കാര്യം ആൾ കയറും, കാരണം എൻഗേജിങ് ആണ് സിനിമ. തമാശയ്ക്ക് തമാശയും പരിപാടികളെല്ലാം അതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. മുമ്പുള്ള ഗിരീഷയുടെ പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പോവാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം എനിക്ക് പേഴ്സണലി തോന്നിയത്. എൻഗേജിങ് ആയിരുന്നു കേട്ടോ, എൻഗേജിങ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മുമ്പുള്ള പല വീഡിയോസിൻ്റെ അതും പറഞ്ഞിട്ടുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ബോറടിപ്പിക്കരുത്, അതേപോലെ സിനിമ വലിപ്പിക്കരുത്, അതായത് സിനിമ ഡിമാൻഡ് ചെയ്യാത്ത തരത്തിലുള്ള വലിക്കലിൽ ഇഴച്ചിലുകൾ ഉണ്ടാവരുത്. ഈ രണ്ട് ഫാക്ടേഴ്സും ഇല്ലാതൊരു സിനിമ വന്ന് എന്നെ എൻഗേജ് ചെയ്യിപ്പിച്ചു. അതിൽ അത്യാവശ്യം മൊമെൻറ്റ്സ് ആക്ച്വലി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ സിനിമ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാനെന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഞാനത് എൻജോയ് ചെയ്യും. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പ്രേക്ഷകനാണ് ഞാൻ. എന്നെ പോലെ ഉള്ള എത്ര പ്രേക്ഷകരുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഇതാണ് തോന്നിയത് ഈ ഒരു സിനിമ കണ്ട സമയത്ത്. നന്നായിട്ടുണ്ട്, നന്നായിട്ട്. സോ ഒറ്റ വാക്കിൽ, നന്നായിട്ട്, നല്ലൊരു സിനിമ, പോയി കാണുക. അതിഗംഭീരം ഭീകരം എന്ന് പറയുന്നില്ല, പക്ഷേ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പോയിട്ട് കണ്ടിട്ട് സുഖമായിട്ട് ഇറങ്ങി വരാനുള്ള സെറ്റപ്പൊക്കെ ആക്ച്വലി ഉണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങളേതായാലും കണ്ടു നോക്ക്, കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതേ സിനിമ, ഇതേ സ്ക്രിപ്റ്റ്, ഇതേ ഡയറക്ഷൻ, ഇതേ പരിപാടി ചിലപ്പോൾ ഈ അടുത്താണ് ഇത് ഷൂട്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്ന കാര്യമാണ് ഈ അടുത്താണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലും മികച്ചതായി എന്താണ് എല്ലാ ആളുകൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ലെവലിലേക്ക് ചിലപ്പോൾ ഈ സിനിമ വന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇത് ഈ അടുത്ത കാലത്ത് ഷൂട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ, ഇത് കുറച്ച് മുമ്പ് ചെയ്തതാണല്ലോ, പക്ഷെ ഇത് ഈ അടുത്ത് ചെയ്തതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതും കൂടിയും പറഞ്ഞെന്ന് മാത്രം. ദാറ്റ്സ് ഇറ്റ്.